അനേക സ്ഥലങ്ങൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ അങ്ങ് കാരണം എവിടെയൊക്കെ ഇപ്പോൾ ധാരാളം, കാരണം ഈ ഒരു രീതിയിലുള്ള പ്രാക്ടീസ് കാണാറില്ല എന്നാണ് എല്ലാവരും ആവശ്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സേവനം ആവശ്യപ്പെടാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ പോകുന്നത് എൻ്റെ സ്വദേശമായിട്ടുള്ള തൃപ്പൂണിത്തുറയിൽ. അച്ഛനും ഒക്കെ, അച്ഛനും 94 വയസ്സുണ്ട്. അപ്പോൾ അച്ഛനെ കാണുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതുകൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ തൃപ്പൂണിത്തുറയിലും ആലുവയിലും പോകുന്നുണ്ട്. ശനിയാഴ്ച കോഴിക്കോട് പോകുന്നുണ്ട്. കോഴിക്കോട് വയനാട് റോഡിൽ അവിടെ ഒരു ക്ലിനിക്കുണ്ട്, ഒയാസിസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോകുന്നുണ്ട്. അതുകൂടാതെ മാസത്തിലൊരിക്കൽ ബാംഗ്ലൂർ MS രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയുർവേദ വിഭാഗമുണ്ട്. അപ്പോൾ അവിടെ നേത്രചികിത്സയുടെ അധ്യക്ഷനാണ്. അപ്പോൾ അവിടെ മാസത്തിലൊരിക്കൽ വിസിറ്റ് ചെയ്യും. അത് വളരെ വിപുലമായിട്ടുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസാണത്. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. കൂടാതെ മാസത്തിലൊരിക്കൽ തന്നെ ബോംബെയിലും കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട്. എഴുതപ്പെട്ട ബുക്കുകൾ വല്ലതും ഉണ്ടോ ഈ ആയുർവേദത്തിന്? ഈ പാരമ്പര്യമായി പറഞ്ഞ് പണ്ടൊക്കെ താളിയോലയിലൊക്കെയാണല്ലോ എഴുതി വെച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പോൾ കടലാസിലായി ഒട്ടനവധി ബുക്കുകൾ, പ്രധാനപ്പെട്ട ബുക്കുകളെല്ലാം തന്നെ ഇന്ന് ലഭ്യമാണ്. പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മുതൽ സുശ്രുത സംഹിത, ആചാര്യൻ സുശ്രുത മഹർഷി ചെയ്തിട്ടുള്ള, അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അറിയാവുന്നത് ഫാദർ ഓഫ് സർജറി എന്ന പേരിലാണ്. ഏതൊരു ആതുര ആലയത്തിലും പോയി കഴിഞ്ഞാൽ അവിടെ കാണാം സുശ്രുതൻ, ആചാര്യൻ സുശ്രുതൻ ചെവി സർജറി ചെയ്യുന്നതായിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫാദർ ഓഫ് സർജറി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് നേത്ര ചികിത്സയിൽ നേത്രത്തെ പറ്റിയൊക്കെ വളരെ ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്ന വാഴ വെട്ടിക്കൊണ്ടാണ്, അതിൻ്റെ ഓരോ ലെയർ ലെയർ വെട്ടി വെട്ടി വെട്ടിയാണ് ഇങ്ങനെയുള്ള ശസ്ത്രക്രിയക്കുള്ള പരിശീലനം നേടിയിരുന്നത് അന്നത്തെ കാലത്ത്, വളരെ പുരാതന കാലത്ത്. അപ്പോൾ അന്നത്തെ ഇതനുസരിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വിവരണം നേത്രത്തെ പറ്റി പറയുന്നുണ്ട്. അതുകൂടാതെ ചരക സംഹിതയുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടെന്ന് പറയാനായിട്ട്, നമ്മുടെ കാലഘട്ടം എന്ന് പറയാനായിട്ട് അഷ്ടാംഗഹൃദയമുണ്ട്, വാഗ്ഭട ചരിതം. വാഗ്ഭട മഹർഷി രചിച്ചിട്ടുള്ള, അന്നത്തെ കാലത്തെല്ലാം ഈ മഹർഷിമാരായിരുന്നു ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം ഇതൊരു ലാബോറട്ടറി എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇത് വിവക്ഷയല്ല. ആത്മജ്ഞാനവും കൂടെ ധാരാളം ഉണ്ടാവണം. അവർ വളരെ ദൈവത്തെങ്കിൽ താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടാവുന്ന ഒരു ജ്ഞാനമാണ്. അപ്പോൾ അങ്ങനെ അതിൽ അഷ്ടാംഗ ഹൃദയം, അഷ്ടാംഗ സംഗ്രഹം എന്നുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ലഭിച്ചിട്ടുണ്ട്. ഈ മൊത്തം ഒരു വർഷം ഈ ഒരു ഈ കേരളത്തിലെ ഈ ആയുർവേദ കോളേജിൽ നിന്നും എത്ര പേര് സാധാരണ ഇറങ്ങാറുണ്ട്? ഇപ്പോൾ ഏകദേശം ഒരു 15 കോളേജിലുണ്ടല്ലോ. ഓരോ കോളേജിലും ഒരു 50 പേര് ശരാശരി വെച്ചാൽ തന്നെ 750 വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? ആയുർവേദത്തിൻ്റെ സ്വാധീനം ഇപ്പോൾ ഗ്ലോബലായിട്ട് ആഗോളതലത്തിൽ തന്നെ ആയുർവേദത്തിൻ്റെ പ്രസൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആഗോളതലത്തിൽ തന്നെ ധാരാളം അന്വേഷണങ്ങൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദ മെഡിക്കൽ ടൂറിസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കഴിഞ്ഞ ഇതിപ്പോൾ രണ്ടാം തലമുറയിലേക്ക് കിടക്കുകയാണ്. കാരണം ആദ്യത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വെറും മസാജ് മാത്രമാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ മസാജ്, ഒഴിയാനായിട്ടുള്ളൊരു സ്ഥലം. അത് ആണിനെ പെണ്ണുങ്ങളെ തിരുമ്പും പെണ്ണുങ്ങൾ ആണുങ്ങളെ തിരുമ്പും, അങ്ങനെയൊക്കെയുള്ളൊരു അബദ്ധജടിലമായിട്ടുള്ളൊരു ധാരണയിലായിരുന്നു വിദേശികൾ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഇത് മാറി. ഇപ്പോൾ അത് മാറിയിട്ട് ആയുർവേദത്തിൽ ചികിത്സയുണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കിയ കാര്യം അവരുടെ ഗൗരവത്തോടുകൂടി അവിടെ റിസർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ചെയ്യുന്ന റിസർച്ചിനെ അപേക്ഷിച്ച് വളരെ കാര്യക്ഷമമായിട്ട് വിദേശ രാജ്യങ്ങളിൽ, ജർമ്മനി, ലോക രാജ്യങ്ങളിൽ നിന്നുള്ള അനേകർ ഇവിടെ വരുന്നത് ഈ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. നേത്ര ചികിത്സയ്ക്കാണെങ്കിലും ഇപ്പോൾ ഈ ലൈസൻസ് ഇല്ലാത്ത ഒത്തിരി ഒത്തിരി ചെറിയ ഈ ഡോക്ടർമാർ ആയുർവേദ, അതിന് എന്തെങ്കിലും നിയന്ത്രണമൊക്കെ ഉണ്ടാകാൻ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അത് പാലിക്കുന്നതിലാണ് നമ്മുടെ സർക്കാരുകൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഏകദേശം 5000-6000 ക്വാളിഫൈഡ് പ്രാക്ടീഷണേഴ്സാണ് കേരളത്തിലുള്ളത്. നേരെ മറിച്ച് 70,000 പാരമ്പര്യം എന്ന് പറയപ്പെടുന്ന ആളുകൾ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരോട് ചോദിച്ച് 25 പോലും പാരമ്പര്യക്കാരനെന്നാണ് പറയുന്നത്. ഈ 25 പാരമ്പര്യം ഇവിടെ കോളേജുകൾ തുടങ്ങിയിട്ട് തന്നെ 40 വർഷമായി. അപ്പോൾ 25 പാരമ്പര്യക്കാരായിട്ട് വരണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥം എന്താ? 10-ാം ക്ലാസ് പോലും പാസ്സാവാൻ കഴിവില്ലാതെ, അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് സൗജന്യമായിട്ട് ഇത് നേടാൻ പറ്റാത്തവർ, അവസാനം അത് പാരമ്പര്യം എന്നുള്ള രീതിയിൽ അത് ആർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഈ ആയുർവേദ ഡോക്ടർമാരിൽ ഉണ്ടാകുന്ന വിശ്വാസം നഷ്ടപ്പെടുക. അതുകൊണ്ട് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു നിയമപരമായ നടപടി എടുക്കുവാൻ ഇപ്പം ജില്ലയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമോ? നമ്മൾ പലവട്ടം അതിനുള്ള നിവേദനം, കാരണം നമ്മൾ നേരിട്ട് ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ പറയുമ്പോൾ അത് അതിന് അർത്ഥതലങ്ങൾ മാറി വരും. ഇത് ശരിക്കും ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നിട്ടുണ്ട്.
ഇല്ലേ ആർ ടി ഐ ആ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നമ്മൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ചോദിക്കാൻ പോവുകയാണ് ഇവിടെ എത്രത്തോളം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രാക്ടീഷണർമാരുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത പ്രാക്ടീഷണർമാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ അവർ അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് നഗരസഭയുടെ സെക്രട്ടറിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ ആണ് ബാധ്യസ്ഥനാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇനി അത് ചോദിക്കാൻ പോകുന്നത് കാരണം പലപ്പോഴും അത് പല ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കുന്നുണ്ട് പല രോഗികളും അത് മനസ്സിലാക്കുന്നില്ല അതാ പ്രശ്നം ഏതോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് ഉടനെ ഈ ഈയാമ്പൽ പോലെ വിളക്കിലേക്ക് പോകുന്ന ഇതുപോലെ അങ്ങ് പോവുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട് കാരണം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കണ്ണിനെപ്പറ്റി ഞാൻ ശങ്കര നേത്രാലയയിൽ പഠിച്ചപ്പോഴാണ് ഇത്രയധികം സീരിയസ് ആയിട്ടുള്ളൊരു പഠനം അതിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കണ്ണിലേക്ക് ആ ഒരു ആകെക്കാഴ്ച ഉണ്ടാകുന്നപ്പോഴാണ് അപ്പോൾ ഇതൊന്നുമില്ലാതെ വീട്ടിലിരുന്നിങ്ങനെ ഞാൻ പാരമ്പര്യമാണ് എൻ്റെ അച്ഛൻ പാരമ്പര്യമാണ് അല്ലെങ്കിൽ ഞാൻ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ്റെ സർട്ടിഫിക്കറ്റിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞ് എന്ത് അർത്ഥമാണുള്ളത് നിരവധി ഈ ഡോക്ടർമാർ തന്നെ വ്യാജന്മാരുടെ കാലമാണല്ലോ ഇത് അപ്പോൾ തന്നെ ഈ ഒറിജിനലായിട്ടുള്ളവർക്ക് ഇപ്പോൾ കണ്ണ് ചികിത്സിച്ച് തന്നെ എത്രയോ പേരുടെ കണ്ണുകൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ബോധവൽക്കരണം പോലും നടത്തിയാൽ ഗവൺമെൻറ് അവിടെ നിൽക്കട്ടെ അവർ വ്യാജ വൈദ്യ വിരുദ്ധ ദിനമൊക്കെ നമ്മൾ ആചരിക്കേണ്ടതായിട്ടുണ്ട് പല വർഷങ്ങളിൽ ആചരിക്കുന്നുണ്ട് പലയിടത്തും നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ പോലും അവരതിനെ കാശിൻ്റെ സ്വാധീനമോ ആളിൻ്റെ സ്വാധീനമോ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് തേച്ച് മാച്ച് കളയുക വീണ്ടും രംഗത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ജില്ലയിലൊരു സ്ഥാപനത്തെപ്പറ്റി മേലിൽ വൈദ്യൻ എന്ന പേര് വെച്ചുകൊണ്ട് പരസ്യം കൊടുക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ഉടനെ അത് നിർത്തി അപ്പോഴേക്കും ആ വൈദ്യൻ്റെ പേരിലുള്ള സ്ഥാപനം വളരെ പ്രശസ്തമായിരുന്നു ഈ പരസ്യത്തിൽ കൂടി അതെ അപ്പോൾ ഈ പരസ്യം അങ്ങ് സ്ഥാപനത്തിൻ്റെ പേരിലായി നമ്മളൊരു ഭഗവാന്റെ പേരിലുള്ള സ്ഥാപനമാണ് അങ്ങനെ ആ അപ്പോൾ അതങ്ങ് ഭയങ്കരമായിട്ട് അപ്പോൾ അത് ആയി അവിടെ അദ്ദേഹം പേരിനൊരു നോക്കുകൂത്തി പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രായമായിട്ടുള്ളൊരു ക്വാളിഫൈഡ് ഡോക്ടറെ വെച്ചിട്ട് അവർക്ക് അദ്ദേഹത്തിന് അവിടെ ജോലിയൊന്നുമില്ല ചെയ്യുന്നതെല്ലാം ഈ പറയുന്ന ആളാണ് കാര്യങ്ങളായിട്ട് അപ്പോൾ കോടതിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത് അപ്പോൾ നിരവധി ഈ പ്രാക്ടീസ് നിരവധി അവാർഡുകൾ അങ്ങ് ലഭിച്ചിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ അത് ഏറ്റവും ആദ്യമായിട്ട് 1993 ഒരു ആഗോള സംഘടന എന്ന് പറയാം US വെർജീനിയ സ്റ്റേറ്റിലല്ലേ അവിടെ അശോക എന്ന് പറയുന്നത് ബിൽ ഡ്രേറ്റൺ അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ അശോക എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഇന്നോവേറ്റീവ് ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലൈഫ് ഫെല്ലോ ആയിട്ട് തന്നെ അവർ ഫെല്ലോഷിപ്പും കാര്യങ്ങളുമായിട്ട് അത് ഇന്നൊവേഷൻസ് അതായത് ആയുർവേദ നേത്ര ചികിത്സ അമേരിക്കൻസിൻ്റെ ദൃഷ്ടിയിലൊരു ഇന്നൊവേറ്റീവ് സ്റ്റഡിയാണ് അന്നത്തെ കാലത്ത് അപ്പോൾ ആ ഒരു ഇന്നൊവേഷൻ നമ്മൾ പുതുക്കുന്നതിലുള്ള അവരുടെ താല്പര്യം കൊണ്ട് അവരെന്നെ ഫെലോ ആയിട്ട് അംഗീകരിക്കേണ്ടായി ഇന്നും അതിൻ്റെ ഫെലോഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അതാണ് ആദ്യമായിട്ട് വന്നൊരു അംഗീകാരം എന്ന് പറയുന്നത് അതുകൂടാതെ 99 ചിലർ കുട്ടികളുടെ നേത്ര സംരക്ഷണത്തിന് വേണ്ടി ചൈൽഡ് റിലീഫ് ആൻഡ് യു ക്രൈ എന്ന് പറയും അപ്പോൾ അവർ തന്നെ കുട്ടികളുടെ സ്ക്രീനിങ്ങിനും മറ്റും സ്കൂൾ കുട്ടികളുടെ സ്ക്രീനിങ്ങിനും മറ്റുമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് എനിക്ക് ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഒട്ടനവധി ഇപ്പോൾ 2010 കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠ് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മേഖലകളിൽ പരിശീലനം നൽകുന്നതിനായിട്ട് ഗുരുകുല സമ്പ്രദായം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഗുരുവായിട്ട് 2010 എന്നെ എടുക്കേണ്ടായി പിന്നീട് അത് 50 മേലിലുള്ളവർക്കായിട്ട് നിജപ്പെടുത്തേണ്ടായി അപ്പോൾ അന്ന് എനിക്ക് 46 വയസ്സേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അത് ഒട്ടനവധി അങ്ങനെ ഒരു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നതെന്ന് പറഞ്ഞാൽ ശ്രീജിത്ര തിരുനാളിൻ്റെ സ്മാരക ഒരു അവാർഡാണ് ആരോഗ്യമന്ത്രി ശിവകുമാർ സാറിൽ നിന്ന് ലഭിക്കേണ്ടായി ഈ 2-3 മുമ്പ് നേത്ര ചികിത്സാലയുടെ അങ്ങയുടെ ഹോസ്പിറ്റലിൻ്റെ ഭാവി പദ്ധതി എന്തൊക്കെയാണ് കൂടുതൽ ആളുകളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു വൈദ്യൻ്റെയും പോലെ എൻ്റെയും താല്പര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മിഷണറി വർക്കാണ് ഇതൊരു കമേഴ്ഷ്യലായിട്ടുള്ള സ്വാർത്ഥ താല്പര്യമോ അല്ലെങ്കിൽ ഒരു കച്ചവട താല്പര്യമോ ഇതിലില്ല അപ്പോൾ അത് ഞാൻ അവിടെ എൻ്റെ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് പോലും ഞാൻ എന്തൊരു പ്രയാസം പറഞ്ഞാലും ഉടനെ ഞാൻ ചാർജുകൾ കുറയ്ക്കുകയോ സൗജന്യമായിട്ടോ ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നൊരു ആളാണ് എന്ന് വെച്ചിട്ട് നാളെ എല്ലാവരും കൂടെ അങ്ങനെ വരാനല്ല അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ആളുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ എൻ്റെ ഒരു കാലത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു ഇനിയും അത് മുന്നോട്ട് പോകുന്നു കാരണം ഞാൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് കാരണം 20-25 വർഷം മുമ്പ് ഞാനിത് തുടങ്ങുമ്പോൾ ഉള്ള അറിവല്ല ഇന്ന് ആളുകൾക്കുള്ളത്
അന്ന് ആയുർവേദം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂർ അങ്ങേക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ആധുനിക ചികിത്സയുടെ ഒരു കേളിരംഗമാണ്. ഇവിടെ വളരെ എന്ത് ആവശ്യത്തിനും ഏറ്റവും ചെറിയ പനിക്ക് പോലും പോയി ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സ്വഭാവമാണ് അന്ന്. അപ്പോൾ അന്ന് ആയുർവേദത്തെപ്പറ്റി അറിയാൻ വലിയ പ്രയാസമായിരുന്നു. ഇന്ന് ആയുർവേദമുണ്ട്, ആയുർവേദത്തിൽ നേത്ര ചികിത്സയുണ്ട് എന്നുള്ള അറിവ് വരെ ആളുകൾക്ക് എത്തി നിൽക്കുന്നു. അത്രയധികം ആളുകൾ ഇതിലേക്ക് സമീപിക്കുന്നത് എന്നുള്ളത് തന്നെ ഒരു സൂചകമാണ്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോവുക, കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇതിനെ കൈപിടിച്ച് ഉയർത്താൻ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പൗർവർഷം പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ള സന്ദേശം എന്താണ്? ഒരിക്കലും നമ്മൾ ഒരു ആശ നമ്മൾ കൈവിടരുത്. നമ്മളെപ്പോഴും നമ്മളല്ല ജീവിക്കുന്നത്, നമ്മളെ ഈശ്വരൻ ജീവിപ്പിക്കുന്നതാണ്. നമ്മളെ ഈശ്വരൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് അഹങ്കാരം കൈവിടിഞ്ഞുകൊണ്ട് നമ്മളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുക. ഏതൊരു അസുഖം വന്നാലും ഏതൊരു കഷ്ടപ്പാട് വന്നാലും അതിനപ്പുറത്തേക്കൊരു സമയമുണ്ട് എന്നുള്ളൊരു തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം ഉള്ളിൽ കൊണ്ട് ഏതൊരു ചികിത്സ ചെയ്താലും അതിന് പൂർണ്ണമായിട്ടും ഫലമുണ്ടാവും തീർച്ചയായിട്ടും. ഇതുവരെ നമ്മോടൊപ്പം ഗസ്ട്രോമിൽ ചെലവഴിച്ച സുദർശൻ നേത്ര ചികിത്സാലയത്തിൻ്റെ ഡയറക്ടർ ഗോകുലൻ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം മറ്റൊരതിഥിയുമായി നാം ഗസ്ട്രോമിൽ കാണുന്നവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.